നടിയെ ആക്രമിച്ച കേസിൽ പുതിയ വെളിപ്പെടുത്തലുമായി സംവിധായകൻ ബാലചന്ദ്രകുമാർ രംഗത്ത് വന്നിരിക്കുകയാണ്. ദിലീപ് തന്റെ മരണം ആഗ്രഹിച്ചുവെന്നാണ് ബാലചന്ദ്രകുമാർ ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്. നിരന്തരം ദിലീപിൽ നിന്നും ഭീഷണി നേരിട്ടിരുന്നുവെന്ന് ബാലചന്ദ്രകുമാർ സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. പ്രോസിക്യൂഷൻ കേസ് വലിച്ചു നീട്ടുന്നുവെന്നാണ് പലപ്പോഴും സുപ്രീം കോടതിയിൽ പറഞ്ഞിട്ടുള്ളത്. താൻ കൃത്യമായി മൊഴി പറയാൻ എത്തുന്നില്ല, രോഗം അഭിനയിക്കുന്നു എന്നതാണ് അവർ പറയുന്നത്. കേസിന്റെ പുരോഗതി കോടതി ആരാഞ്ഞപ്പോൾ തന്നെ എത്ര ദിവസം വിസ്തരിക്കണമെന്ന് ചോദിച്ചിരുന്നു. 4 ദിവസം മതിയെന്നാണ് സുപ്രീം കോടതിയിൽ അന്ന് പറഞ്ഞത്. 4 ദിവസം കഴിഞ്ഞ് അതിനെ ഇരട്ടി സമയം എടുത്തിട്ട് പോലും അവർ വിസ്തരിക്കുന്നത് അവസാനിപ്പിക്കുന്ന ലക്ഷണമില്ലായിരുന്നു. ചികിത്സ കഴിഞ്ഞാണ് പലപ്പോഴും കോടതിയിൽ വന്നിരുന്നത്. കേസ് അവസാനിപ്പിക്കുന്നതിന് മുൻപ് കോടതിയിൽ വേദനയോടുകൂടി പറഞ്ഞു തന്നെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കി തരുമോ എന്ന്. ക്രോസിംഗ് എന്തുകൊണ്ടാണ് നീട്ടിക്കൊണ്ടു പോകുന്നതെന്ന് ആർക്കും കോടതിക്ക് പോലും മനസ്സിലായില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സമയം നീട്ടിക്കൊണ്ടു പോവുക, തനിക്ക് ചികിത്സ ലഭിക്കുന്നത് നിഷേധിക്കുക, ആശുപത്രിയിൽ പോകാതിരിക്കാനുള്ള സമ്മർദ്ദത്തിൽ എത്തിക്കുക തുടങ്ങിയവയെല്ലാം പല പദ്ധതികളിലൂടെ ദിലീപിന്റെ അഭിഭാഷകർ കോടതിയിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചുവെന്നും ബാലചന്ദ്രകുമാർ ആരോപിക്കുന്നു. അവരത് നടപ്പിലാക്കി, അതെനിക്ക് വേദന നൽകിയ കാര്യമാണ്. കേസുമായി ബന്ധപ്പെട്ട് ആരുമായും ഇതുവരെയും ആശയവിനിമയം നടത്തിയിട്ടില്ല, മറ്റു സാക്ഷികളെ കണ്ടിട്ടില്ല എന്നും ബാലചന്ദ്രകുമാർ പറയുന്നു. കോടതി വരാന്തിയിൽ വെച്ച് സാക്ഷിയായ സായി ശങ്കറിനെ കണ്ടിട്ടുണ്ട്. ദിലീപിനെ തകർത്തിട്ട് ഒന്നും നേടാനില്ല എന്നും ബാലചന്ദ്രകുമാർ കൂട്ടിച്ചേർത്തു.